നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കടത്തുമായി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ച ആ ഒരു സ്വീകരണം നമ്മൾ കണ്ടതാണ്. മഹാസ്വീകരണമാണ് നൽകിയത്. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന പോലെ, അല്ലെങ്കിൽ ഏതോ ഒരു വലിയ രാജ്യത്തിന് വേണ്ടി എന്തോ ചെയ്ത് തിരിച്ചെത്തുന്നത് പോലെയുള്ള സ്വീകരണമാണ് കിട്ടിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ CPMഉം ബിനീഷ് കോടിയേരിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, പഴയ SFI-ക്കാരനാണ്, പഴയ DYFI-ക്കാരനാണ്. ചുമതലകൾ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനുശേഷം വലിയ മുതലാളിത്ത പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മീശ മുളയ്ക്കുന്നതിന് മുൻപേ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റൊക്കെ ആകണമെങ്കിൽ അത് കോടിയേരി തമ്പ്രാന്റെ മകനായതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം സഖാക്കന്മാർക്ക് വരെ നന്നായിട്ടറിയാം. ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും തന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ സഹധർമ്മിണി റെനീറ്റ ബിനീഷ് കോടിയേരി പറയുന്നത്. അല്ല, ഈ ജയിലിൽ കിടക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയും അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബത്തിന് സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്ന പതിവ് CPMന് ഉണ്ട്. ശരിയാണ്, കാരണം ഈ കണ്ണൂർ ഭാഗത്തൊക്കെ തന്നെ കൊലപാതകങ്ങളൊക്കെ നടത്തിയ ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളെയൊക്കെ CPM പാർട്ടി നോക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്തായാലും മയക്കുമരുന്ന് കേസിലും കള്ളപ്പണ ഇടപാടിലും ഒക്കെ ജയിലിൽ കിടന്ന ബിനീഷ് കോടിയേരിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്തുണയൊന്നും നൽകിയിട്ടില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ശ്രീമതി റെനീറ്റ പറയുന്നത്. ബിനീഷിനെതിരായ അന്വേഷണം രാഷ്ട്രീയമായിരുന്നു. അതങ്ങനെ മയക്കുമരുന്നും കള്ളപ്പണ ഇടപാടും ഒക്കെ എന്ത് രാഷ്ട്രീയ രാഷ്ട്രമീമാംസയുടെയും എന്ത് രാഷ്ട്രീയ നീതിബോധത്തിന്റെയും വശങ്ങളാണ് എന്ന് നമുക്കറിയില്ല. പാർട്ടി ഇടപെട്ടിരുന്നെങ്കിൽ ഒരു വർഷം ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അത് ശരിയാണ്. കർണാടക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടകത്തിലെ ആഭ്യന്തര വകുപ്പും NCBയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒക്കെ നിയന്ത്രിക്കുന്നത് AKG സെന്ററിൽ നിന്നാണല്ലോ. മാത്രമല്ല ഈ അന്വേഷണമൊക്കെ നടത്തിയത് പാർട്ടിയുമാണല്ലോ. അതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ചെന്ന് പരപ്പന അഗ്രഹാര ജയിലിൽ കാട്ടിയിട്ട് ഇതാണ് ജയിലെന്ന് പറഞ്ഞിട്ട് ബിനീഷ് കോടിയേരിയെ തലശ്ശേരിയിൽ കൊണ്ട് വിടുമായിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ സ്ത്രീ പറയുന്നത്. എന്താണെന്നറിയില്ല. ED ആരുടെയൊക്കെയോ പേര് പറയാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടുണ്ട്. ആരുടെയാണ്? പിണറായി വിജയന്റെയോ കോടിയേരിയുടെയൊക്കെ ആയിരിക്കും. കോടിയേരി ബാലകൃഷ്ണ ഒരു തരത്തിലും ഇടപെടാൻ സാധിച്ചില്ല, ഇടപെട്ടിട്ട് കാര്യവുമില്ല എന്നുള്ളത് വാസ്തവം. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അച്ഛൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ സാധിക്കില്ല. ഓ, അച്ഛൻ പുണ്യവാളൻ. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ബിനീഷിനെ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ലെന്നും കോടിയേരി എന്നുള്ള പേരുകൊണ്ട് മാത്രമാണ് വേട്ടയാടുന്നത് എന്നുമൊക്കെയാണ് ശ്രീമതി റെനീറ്റ ബിനീഷ് കോടിയേരി ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞത്. അതിപ്പോൾ അവരുടെ സ്വകാര്യ ദുഃഖമായിരിക്കാം. അവരുടെ ഭർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ദുഃഖം പ്രകടിപ്പിച്ചതായിരിക്കാം. എന്തായാലും പാർട്ടി ബിനീഷിനെ സഹായിച്ചില്ല എന്ന് മാത്രം ശ്രീമതി റെനീറ്റ പറയരുത്. പാർട്ടി ബിനീഷിനൊപ്പം ഉണ്ടായിരുന്നു. പാർട്ടി എല്ലാവിധത്തിലുള്ള സഹകരണവും ഒക്കെ നൽകിയിരുന്നു. പിന്നെ കുടുംബത്തിന് പാർട്ടി എന്തെങ്കിലും നൽകിയോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള കോടിയേരി കുടുംബത്തിന് പല കമ്പനികളുടെയും വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ദീർഘകാലം ഏറ്റെടുത്ത ബിനീഷ് കോടിയേരിക്ക് കള്ളപ്പണ ഇടപാടിലൂടെയും കള്ളക്കടത്തിലൂടെയും മയക്കുമരുന്ന് ഇടപാടിലൂടെയും ഒക്കെ കോടികൾ സമ്പാദിച്ച ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തിന് എന്തിനാണ് CPM പോലൊരു പാർട്ടിയുടെ പിന്തുണ? അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും തോന്നുന്നില്ല. കാരണം അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള വകുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പിണറായി വിജയൻ ഇടപെട്ടിരുന്നുവെങ്കിൽ ബിനീഷ് കോടിയേരി സുഖമായി പുറത്തിറങ്ങി പോകുമായിരുന്നു എന്നൊക്കെയുള്ള ശ്രീമതി റെനീറ്റയുടെ ചിന്ത എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല.